നമസ്കാരം. വേഗത കൂടിയ ഈ ജീവിത കാലഘട്ടത്തിൽ നമുക്കായി സമയം നീക്കി വെക്കേണ്ടത് അത്യാവശ്യമാണ്. തിരക്കുകൂടിയ ഈ ജീവിത രീതി നമ്മുടെ മനസ്സിനെയും ശരീരത്തിനെയും ഒരുപോലെ ബാധിക്കുന്നതാണ്. ഈ ഒരു സാഹചര്യത്തിൽ നമുക്ക് വേണ്ടത് ശാന്തിയും സമാധാനവുമാണ്. ഇതിനു വേണ്ട ഒരു ഉത്തമ യോഗ പരിശീലനമാണ് വജ്രാസനം. ഇനി നമുക്ക് വജ്രാസനം എങ്ങനെ ചെയ്യാം എന്ന് നോക്കാം. സമസ്ഥിതിയിൽ നിന്നുകൊണ്ട് കാൽമുട്ടുകൾ മടക്കി മുട്ടിന്മേൽ നിവർന്ന് നിൽക്കുക. കാലിൻ്റെ പെരുവിരലുകൾ ചേർത്ത് വെച്ചതിനു ശേഷം മടമ്പുകൾ അകറ്റി വയ്ക്കുക. ശ്വാസം വിട്ടുകൊണ്ട് മുട്ടുകൾ മടക്കി മടമ്പുകളിൽ പതിച്ചിരിക്കുക. കൈപ്പത്തികൾ മുട്ടിനു മുകളിൽ കമഴ്ത്തി വയ്ക്കുക. നന്നായി ശ്വാസം എടുത്തുകൊണ്ട് നട്ടലിനെ നിവർത്തി അമർന്നിരുന്നതിനു ശേഷം കണ്ണടച്ച് ശ്വാസോച്ഛ്വാസത്തിലേക്ക് ശ്രദ്ധിച്ചിരിക്കുക. Inhale deeply, exhale, inhale deeply, ദിവസവും 5 മിനിറ്റ് വജ്രാസനത്തിലിരുന്ന് കണ്ണടച്ച് നല്ലപോലെ ശ്വസിക്കുമ്പോൾ ദഹനശക്തി വർദ്ധിക്കുകയും അതിനോടൊപ്പം മലബന്ധം, യൂട്രോ ഒവേരിയൻ അതായത് അണ്ഡകോശ ഗർഭപാത്ര സംബന്ധമായ അസുഖങ്ങൾക്ക് ഫലപ്രദമാകുന്നു. വജ്രാസനം ചെയ്യുന്നത് എങ്ങനെയാണെന്ന് നമ്മൾ കണ്ടു കഴിഞ്ഞു. ദിവസവും 5 മിനിറ്റ് നേരം വജ്രാസനത്തിലിരുന്ന് കണ്ണടച്ച് നല്ലപോലെ ധ്യാനത്തിലിരിക്കുമ്പോൾ നമ്മുടെ ദഹനശക്തി, അതുപോലെ തന്നെ കോൺസ്റ്റിപ്പേഷൻ, യൂട്രോ ഓവറൈൻ സംബന്ധപ്പെട്ട അസുഖങ്ങൾ എന്നിവയ്ക്ക് ഗുണപ്രദമാകുന്നു. ഇത് കൂടാതെ നട്ടലിന് ബലവും നൽകുന്നു. ആർത്രൈറ്റിസ് അല്ലെങ്കിൽ വാദം എന്നീ രോഗങ്ങൾ ബാധിക്കപ്പെട്ടവർ, മുതിർന്നവർ ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ടത് കാൽമുട്ടിനു താഴെ കുഷൻ വെച്ച് ചെയ്യാവുന്നതാണ്. അതല്ലെങ്കിൽ കാൽമുട്ടിൻ്റെ മടങ്ങിൽ ടവലോ കുഷനോ ചുരുട്ടി ചെയ്യാവുന്നതാണ്. കാൽപദങ്ങളിൽ വേദനയുള്ളവർക്ക് കാൽപദങ്ങൾക്കു താഴെ ടവലോ ചെറിയ കുഷനോ വെച്ച് ചെയ്ത് പരിശീലിക്കാവുന്ന ഒരു ആസനമാണ് വജ്രാസനം.